ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കള്ളുഷാപ്പുകളുടെ മെയിൻ വിഭവമായ തലക്കറിയാണ്. തലക്കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് സാൽമണിന്റെ ഹെഡാണ്. സാധാരണയായിട്ട് കള്ളുഷാപ്പുകളിൽ കേര, മോത, വറ്റ ഇങ്ങനെയുള്ള മീനുകളുടെ തലയാണ് എടുക്കാറുള്ളത്. ആ മീനുകളെ പോലെ തന്നെ നല്ല ടേസ്റ്റുള്ള മീൻ തന്നെയാണ് ഈ സാൽമൺ. കള്ളുഷാപ്പുകളിലൊക്കെ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റിൽ എങ്ങനെ നമുക്കിവിടെ അടിപൊളി ഒരു തലക്കറി ഉണ്ടാക്കാമെന്ന് നമുക്കിവിടെ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഡെയിലി ഇടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ചേർക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുന്ന സമയത്ത് ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. കൂടാതെ ഇതിലേക്ക് 6 പച്ചമുളക് ഹാഫായി കട്ട് ചെയ്ത് കീറിയിട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് സ്റ്റൗവിന്റെ ഫ്ലെയിം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. 1 മിനിറ്റോളം ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 10 ചെറിയുള്ളി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്, അപ്പൊ ആരും ഇത് സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. ഇതോടൊപ്പം 3 സബോള ചെറുതായി നുറുക്കിയെടുത്തത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത ചെറിയുള്ളിയും സബോളയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടണ വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ നമ്മൾ ചേർത്ത് കൊടുത്ത ഉള്ളി സബോളയൊക്കെ ആവശ്യത്തിന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളൊക്കെ മിക്സ് ചെയ്യാം. അതിനായിട്ട് സ്റ്റൗവിന്റെ ഫ്ലെയിം ലോ ഫ്ലെയിം ആക്കിയതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി, 4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. സാധാരണ കള്ളുഷാപ്പുകളൊക്കെ ഉണ്ടാക്കുന്ന കറിക്ക് നല്ല എരിവാണ്. അതേപോലെ നിങ്ങൾക്ക് സ്പൈസി വേണമെന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടിയുടെ അളവ് ഒന്ന് കൂട്ടിക്കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം എരിവ് കണക്കാക്കിയാണ് മുളക് പൊടി ആഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വരണവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികളുടെ പച്ചമുളക് മാറി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മീഡിയം സൈസ് 2 തക്കാളി തൊലി കളഞ്ഞ് നുറുക്കിയത് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത തക്കാളി അത്യാവശ്യം ഒന്ന് ഇതിലേക്ക് മെൽറ്റായി കിട്ടണ വരെ മീഡിയം ഫ്ലെയിമിലൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. അപ്പൊ നമ്മൾ ചേർത്ത് കൊടുത്ത തക്കാളിയൊക്കെ ആവശ്യത്തിന് ഇതിലേക്ക് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 50 ഗ്രാം കൊടം പുളി ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളത്തിന്റെ അളവ് നിങ്ങൾ ഇടുന്ന തലയുടെ പകുതിയെങ്കിലും കവർ ചെയ്യുന്ന രീതിയിൽ വേണം ചേർക്കാനായിട്ട്. ഇനി ഇതിലേക്ക് അല്പം കൂടി ഉപ്പ് ആഡ് ചെയ്യാം. ഇനി നമുക്ക് അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമില് തള വരണവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ കറി തളച്ചു തുടങ്ങിയിട്ടുണ്ട്, നമുക്കൊന്ന് തുറന്നു നോക്കാം. ഈ സമയത്ത് സ്റ്റൗവിന്റെ ഫ്ലെയിം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് മീൻ തല ചേർത്ത് തുടങ്ങാം. ഞാനിവിടെ 1/2 കിലോ തൂക്കം വരുന്ന 2 തലയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി തലയുടെ മുകളിലേക്ക് കുറച്ച് ഗ്രേവി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഈ വേവിക്കുന്നതിന്റെ ഇടയ്ക്കായിട്ട് തിരിച്ചും മറിച്ചിട്ട് കൊടുക്കാനായിട്ട് മറക്കാതിരിക്കുക. നമ്മൾ വേവിക്കാൻ വെച്ചിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. നമുക്ക് ഈ തലയൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പൊ മൊത്തം 10 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പൊ നമ്മുടെ തലക്കറി അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്.
ഇതിലേക്ക് അവസാനമായിട്ട് രണ്ട് തണ്ട് കറിവേപ്പില തുടങ്ങാം. അപ്പൊ നമ്മുടെ തലക്കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു സെർവിംഗ് ഡിഷിലോട്ട് പാർത്താം. അപ്പൊ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കള്ളുഷാപ്പിലെ തലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഈ തലക്കറി ഉണ്ടാക്കിയതിന് ശേഷം അപ്പൊ തന്നെ ഉപയോഗിക്കരുത്, കുറച്ച് കഴിഞ്ഞ് വേണം ഉപയോഗിക്കാനായിട്ട്. എന്നാലാണ് ഇതിന്റെ മസാലയൊക്കെ ഈ തലയിലേക്ക് പിടിക്കുള്ളൂ. അപ്പൊ ഇനി മീൻ തലക്കറി കഴിക്കാനായിട്ട് ആരും കള്ളുഷാപ്പിലൊന്നും പോകേണ്ട കാര്യമില്ല, സ്വന്തം വീട്ടിൽ തന്നെ ഇതേപോലെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ എല്ലാവരും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് പറയുക. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ജിയ റെസിപ്പിയുടെ മറ്റൊരു അടിപൊളി വീഡിയോയുമായി ഞങ്ങൾ വരുന്നതുവരെ എല്ലാവർക്കും ബൈ.